പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുവാൻ കാതോർക്കുന്ന എല്ലാ ദൈവമക്കളും ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു, ഒരു നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ഇന്നേ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കളും നാനാജാതി മതസ്ഥരും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു, പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്ന മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകിച്ചും അവർക്ക് മക്കളെ ലഭിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, ഈ ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും കുടുംബങ്ങളിൽ സന്തോഷമോ അസ്വസ്ഥ സന്തോഷമില്ലാത്ത അവസ്ഥ, ദുഃഖങ്ങളും വെറുപ്പ് വിദ്വേഷങ്ങളുണ്ടെങ്കിൽ അവിടെയെല്ലാം മാനസാന്തരത്തിന് വേണ്ടിയും കുടുംബത്തിൽ നല്ല ഐക്യവും സ്നേഹവും സമാധാനവും സമർത്ഥമായി ഒഴുകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശോ, ഈ വചനം ശ്രവിക്കുവാൻ കാതോർക്കുന്ന മക്കളെയെല്ലാം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുന്നു, യേശോയെ, ഈ ചാനലിന് വേണ്ടി അല്പമെങ്കിലും സഹായിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ, അതായത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ, അവിടെ നിരളി ചെയ്തല്ലോ എൻ്റെ നാമത്തിൽ വരുന്നവൻ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ അത് ഞാൻ പ്രതിഫലം നൽകുമെന്ന്. യേശോയെ, അങ്ങനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു, നല്ല ഒരു ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കത്തോലിക്ക സഭയും ലോകജനത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, യേശു ക്രിസ്തു ആയിരിക്കുന്ന സ്വർഗത്തിലേക്ക് വിളിക്കുവാൻ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത് 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച യേശു ക്രിസ്തു, യേശുവിൻ്റെ ബാല്യകാലം ഒന്ന് ധ്യാനിക്കുകയാണ്. ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ബാല്യകാലവും ജനനവുമൊക്കെ ഒന്ന് ധ്യാനിക്കുവാനുള്ള ഒരു വലിയൊരു അവസരമാണ്. പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ട് ഔസേ പിതാവുമായി സഹവസിക്കുന്നതിന് മുൻപേ ഔസേ പിതാവിന് മനസ്സിലായി മറിയം ഗർഭിണിയാണ് എന്ന്. അന്ന് രാത്രി തന്നെ അദ്ദേഹം നീതിമാനായിരുന്നതുകൊണ്ട് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തയ്യാറായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:19 ഔസേ പിതാവിനെ കുറിച്ച് പറയുന്ന ഒരേ ഒരു വചനമാണ് അവൻ നീതിമാനായിരുന്നു. ഒരു വാക്കുപോലും ഔസേ പിതാവ് സംസാരിച്ചതായിട്ട് ബൈബിളിലില്ല. അവനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് അവൻ നീതിമാനായിരുന്നു. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഈ ക്രിസ്മസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ കുടുംബനാഥന്മാരും ഓർത്തിരിക്കേണ്ടത്, ഭാര്യമാരെക്കുറിച്ച് ചില പരദൂഷണങ്ങൾ കേട്ടെന്ന് വരും, ചില അപവാദങ്ങൾ നിങ്ങൾ കേട്ടെന്ന് വരും, അവരുടെ നാട്ടിൽ നിന്ന് ചില അപവാദങ്ങൾ കേട്ടെന്ന് വരും. പക്ഷേ നീ നീതിമാനാണ് എങ്കിൽ നിനക്ക് ദൈവസ്വരം ശ്രവിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ക്രിസ്മസ് എന്ന് കർത്താവ് പഠിപ്പിക്കുക. നീ നീതിമാന്മാരുടെ ഗണത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഓരോ കുടുംബനാഥന്മാരും നീതിമാന്മാരുടെ ഗണത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ഭദ്രമാവുകയാണ്. കാരണം ഭാര്യയെ സംശയിക്കുന്ന, ഭാര്യയെക്കുറിച്ചുള്ള നിന്നാ വാക്കുകൾ കേട്ട് ഭാര്യയെ വേണ്ടാന്ന് വയ്ക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരെ ഭൂമിയിലുണ്ട്. അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് ഒരു മാതൃകയാണ് ഔസേ പിതാവ്. കാരണം പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് സമൂഹത്തിൽ കേട്ടതാണ് അവൾ ഗർഭിണിയാണ് എന്ന്. പക്ഷേ അദ്ദേഹം ദൈവസ്വരം കേട്ടു. ദൈവസ്വരം കേട്ടപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത്. നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ ശങ്കിക്കേണ്ട, എന്തെന്നാൽ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. കാരണം അപ്പനാണ് അധികാരമുള്ളത് മക്കൾക്ക് എന്തു പേരിടണമെന്ന്. അങ്ങനെ യേശു എന്ന പേരിടണം, കാരണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, എന്നെ ശ്രവിക്കുന്ന പ്രത്യേകിച്ച് കുടുംബത്തിലെ അപ്പച്ചന്മാരെ, നിങ്ങൾ നീതിമാന്മാരാണ് എങ്കിൽ ദൈവസ്വരം ശ്രവിക്കുവാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ദൈവസ്വരം ശ്രവിക്കുവാനുള്ള കൃപ ലഭിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത്. ഭാര്യയ്ക്കെതിരെ കേട്ട നുണക്കഥകൾ തെറ്റാണെന്ന് മനസ്സിലാവുകയും നിന്റെ കുടുംബത്തെ തകർക്കാൻ, നിന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഭാവിയെ നശിപ്പിക്കാനുള്ള പിശാചിൻ്റെ കെണിയാണ് ഇത്തരം നിന്നാ വജസ്സുകളെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ നിനക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. നീ സമൂഹത്തിലൊരു നീതിമാനായിരിക്കണം. മനുഷ്യരുടെ മുമ്പിൽ മാത്രമല്ല, ദൈവസന്നിധിയിൽ നീ നീതിമാനാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുകയും നിനക്ക് സത്യം ഗ്രഹിക്കാനുള്ള കൃപ ലഭിക്കുകയും ചെയ്യും. അതാണ് ഈ വരുന്ന ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സന്ദേശം. കാരണം ഔസേ പിതാവ് നീതിമാനായിരുന്നു. അങ്ങനെ നമ്മളെ ഇന്ന് കുടുംബനാഥന്മാരെ, അപ്പച്ചന്മാരെ നീതിമാന്മാരുടെ ഗണത്തിലേക്ക് ചേർക്കുവാനുള്ള ഒരു ഉത്സവം കൂടിയാണ് ക്രിസ്മസ്. അതുപോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയം, ലൂക്കാ സുവിശേഷം 1:38 നമ്മൾ കാണുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെ ദാസി അവൾ ഏറ്റു പറയുക. അങ്ങനെ ഓരോ വീട്ടമ്മമാരും ഓരോ കുടുംബിനിമാരും കർത്താവിൻ്റെ ദാസിമാരാവാൻ വേണ്ട വിളിയെ ഒന്ന് പുതുക്കുകയാണ് ക്രിസ്മസിലൂടെ.
ഈ ക്രിസ്മസ് ആഘോഷത്തിലൂടെ പരിശുദ്ധ കന്യകാമറിയം കർത്താവിൻ്റെ ദാസിയായി ദൈവവചനം അനുസരിക്കുന്നവളായി അങ്ങനെ കുടുംബത്തിൽ ഭർത്താവിന് വിധേയപ്പെടുന്ന ഒരവസ്ഥ, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെങ്കിലും ദൈവസ്വരം കേട്ട നീതിമാനായ ഭർത്താവ് നീതിമാനായതുകൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് ഇതാ രക്ഷകൻ ജനിക്കുകയാണ്. അവർക്ക് മാത്രമല്ല ലോകത്തിൻ്റെ രക്ഷകൻ ജനിക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദരാ സഹോദരി, നീ ഒരു നീതിമാന്മാരുടെ ഗണത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ഭാര്യ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുന്ന കർത്താവിൻ്റെ ദാസിയുടെ ഗണത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ മക്കൾ വിശുദ്ധരായി മാറി അവർ ലോകത്തിന് നന്മ ചെയ്ത് ലോകത്തെ ഉയർത്തുവാൻ വേണ്ടി വിശുദ്ധീകരിക്കാൻ വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന മക്കളായി മാറും. മലാക്കി പ്രവചനം 2:16 ദൈവമായ കർത്താവ് പറയുകയാണ്, വിശുദ്ധരായ മക്കളല്ലാതെ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് വിശുദ്ധരായ മക്കളെ നൽകുവാൻ, നമ്മുടെ മക്കളെ വിശുദ്ധീകരിക്കുവാൻ അമ്മ കർത്താവിന് കീഴ്പ്പെടുന്ന കർത്താവിൻ്റെ ദാസിമാരായിരിക്കണം, അപ്പൻ ദൈവസന്നിധിയിൽ നീതിമാന്മാരായിരിക്കണം. അങ്ങനെ നീതിമാനായ അപ്പനും കർത്താവിൻ്റെ വചനം കേട്ടനുസരിക്കുന്ന ദൈവത്തിന് വിധേയപ്പെടുന്ന ഒരമ്മയുമാണ് എങ്കിൽ നമ്മുടെ മക്കളൊക്കെ വിശുദ്ധരായി ലോകത്തിൽ എന്ത് തൊഴിൽ ചെയ്താലും ശരി അവർ വിശുദ്ധ ജീവിതം നയിച്ച് ലോകത്തിന് മാതൃയാകും. അങ്ങനെ ഒരു കുടുംബം വിശുദ്ധ കുടുംബമായി, ഒരു ഹോളി ഫാമിലി ആകുവാൻ വേണ്ടിയുള്ള, തിരുക്കുടുംബമായി മാറുവാൻ വേണ്ടിയുള്ള ഒരാഹ്വാനവും ഒരു സന്ദേശവുമാണ് ഈ ക്രിസ്തുമസിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഈ 2020 ക്രിസ്തുമസ് എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹപ്രദമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ അപ്പച്ചന്മാരും നീതിമാന്മാരും എല്ലാ അമ്മച്ചിമാരും ദൈവത്തിന് വിധേയപ്പെടുന്ന കർത്താവിൻ്റെ ദാസിമാരും അങ്ങനെ അവർക്ക് അവരുടെ മക്കൾ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന, ദൈവവചനം ലോകത്തിൽ വ്യാപിപ്പിക്കുവാൻ വേണ്ടി അധ്വാനിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന അനേകം വിശുദ്ധരായ പ്രവാചകന്മാർ ഈ ലോകത്തിൽ ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. സഭയിൽ അനേകം ദൈവവിളികൾ ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ടിട്ടില്ലാത്ത ദേശങ്ങളിലേക്കും ജനതകളിലേക്കും അനേകം വചന പ്രഘോഷകർ കടന്നു ചെല്ലാൻ വേണ്ടി വിശുദ്ധരായ മക്കൾക്ക് വേണ്ടി മക്കളുണ്ടാവാൻ മാതാപിതാക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കുടുംബജീവിതം നയിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദമ്പതികളും അനുഗ്രഹിക്കപ്പെട്ടെ പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി ജീവിക്കാനുള്ള വൻ കൃപ ലഭിക്കട്ടെ. യേശുവുമായി, ബാലനായ യേശുവുമായിട്ട് ദേവാലയത്തിൽ കടന്നു ചെന്നു, അവർ ഒരു ദിവസം പിന്നിട്ടു, അപ്പോൾ യേശു കൂടെയില്ല. ഈ നഷ്ടപ്പെട്ട യേശുവിനെ കാണുവാൻ വേണ്ടി 3 ദിവസം അവർ മടങ്ങിപ്പോയി. അതുപോലെ കർത്താവായ ഈശോയെ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ മേഖലകളിലേക്ക് നഷ്ടപ്പെട്ടു പോയ മക്കളെ അന്വേഷിക്കുവാനുള്ള വൻ കൃപ മാതാപിതാക്കൾക്ക് നൽകണമേ. അങ്ങനെ നഷ്ടപ്പെട്ട മക്കളെ ദൈവത്തിന് വേണ്ടി നേടുവാനുള്ള കൃപാവരങ്ങൾ അപ്പനും അമ്മയ്ക്കും നൽകണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടെ. സകല പൈശാചിക ജഡികതകളെയും പരാജയപ്പെടുത്തി ദൈവാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ സന്തോഷം സമൃദ്ധമായി ഒഴുകുന്ന ഓരോ കുടുംബങ്ങളായി ഈ ലോകത്തിൽ നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബജീവിതം നയിക്കുന്നവരെ സമർത്ഥമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ കരുണയായിരിക്കണമേ. ഈ കുടുംബത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ, മദ്യപാനം, മയക്കുമരുന്ന്, വ്യഭിചാരത്തിൻ്റെ ദുരാത്മാക്കൾ, മന്ത്രതന്ത്രങ്ങളുടെ ശക്തികളെല്ലാം യേശുനാമത്തിൽ നിർവീര്യമാവട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് കാലിത്തൊഴുത്തിൽ ജനിച്ചപ്പോൾ കാലിത്തൊഴുത്ത് ഒരു ദേവാലയമാക്കി മാറ്റിയതുപോലെ ഓരോ കുടുംബങ്ങളും ദേവാലയമാക്കി മാറ്റണമേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ വചനം കേൾക്കുന്ന ഓരോ ദമ്പതികളും അനുഗ്രഹിക്കപ്പെട്ടെ, അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടെ പ്രാർത്ഥിക്കുന്നു. വിദേശത്തായിരിക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെട്ടെ. വീട്ടിൽ നിന്ന് പുറത്ത് പഠനത്തിനും ജോലിക്കുമായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ കണ്ടെത്തി ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ വേണ്ട കൃപാവരങ്ങൾ എല്ലാ ദമ്പതികൾക്കും മാതാപിതാക്കൾക്കും ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.